ലോകരാജ്യങ്ങളെ മഹാമാരി കാർന്നു തിന്നുമ്പോഴും ചൈന അമേരിക്കൻ പോര് മുറുകുകയാണ് രോഗവ്യാപനമുണ്ടാക്കിയത് ചൈനയാണെന്ന് അമേരിക്ക കല്ലിത്തുള്ളുകയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒടുവിൽ ചൈന അമേരിക്ക ബന്ധം തന്നെ ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ള തരത്തിലാണ് ചൈനയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞു കോവിഡ് നയൻറ്റീൻ തടയുന്നതിൽ ചൈന സ്വീകരിച്ച നടപടികളിൽ തീർത്തും നിരാശനാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കോവിഡ് നയന്റീൻ മഹാമാരി പടർന്നു പിടിച്ചത് ചൈനയുമായി വ്യാപാര കരാറിൽ കരുതിയിടൽ വീഴ്ത്തിയിരിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു ഷീജൻ പിങ്ങുമായി ഉണ്ടാക്കിയ വ്യാപാര കരാറിനെ നേരത്തെ വലിയ നേട്ടമായിട്ടായിരുന്നു ട്രംപ് അവതരിപ്പിച്ചിരുന്നത് ഈ ഘട്ടത്തിൽ ചൈനീസ് പ്രസിഡന്റുമായി സംസാരിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു വൈറസ് വ്യാപനത്തിന് ശേഷം ഒരു തവണ ട്രംപ് ഷീ ജൻ പിങ്ങുമായി സംസാരിച്ചിരുന്നു ഇതേ തുടർന്ന് കുറച്ചു ദിവസം ചൈനയ്ക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ട്രംപ് ആവർത്തിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് ചൈനയാണ് കോവിഡ് നയൻറ്റീൻ വ്യാപിപ്പിക്കാൻ ഉത്തരവാദി എന്ന നിലയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു ചൈനീസ് വിദ്യാർത്ഥികൾക്ക് അമേരിക്ക വിസ നിഷേധിക്കണമെന്ന ഒരു റിപ്പബ്ലിക്കൻ സെനറ്ററുടെ നിർദ്ദേശത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ട്രംപ് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാവുന്നതാണെന്ന് പറഞ്ഞത് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും എല്ലാ തരത്തിലുള്ള ബന്ധവും വിച്ഛേദിക്കാൻ കഴിയും ട്രംപ് പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് ചൈന ആ രാജ്യവുമായുള്ള ബന്ധം വിച്ഛേദിക്കുക എന്നത് അമേരിക്കയ്ക്ക് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ലെന്നാണ് നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് ബന്ധം വിച്ഛേദിച്ചാൽ അത് ഉണ്ടാകുമെന്ന ചോദ്യത്തിന് അഞ്ഞൂറ് ബില്യൺ ഡോളർ ലാഭിക്കുമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി ചൈനയിൽ നിന്നുള്ള അമേരിക്കയുടെ ഇറക്കുമതി അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെതാണ് കോവിഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൈമാറാൻ ചൈന തയ്യാറാകണമെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്റ്റീഫൻ മിൻചിൻ പറഞ്ഞു കോവിഡ് അമേരിക്കയിലെ വിവിധ തലങ്ങളിൽ ഉണ്ടാക്കിയ ആഘാതം പരിശോധിച്ചു വരികയാണെന്നും സമ്പദ്വ്യവസ്ഥയെയും അമേരിക്കൻ താൽപ്പര്യങ്ങളെയും സംരക്ഷിക്കാൻ എന്ത് നടപടിയും സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതിനിടെ കോവിഡ് ബാധിച്ച മരിച്ചവരുടെ എണ്ണം അമേരിക്കയിൽ എൺപത്തി കവിഞ്ഞു ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം ആളുകൾ രോഗബാധിതരാണ് കോവിഡ് അടക്കമുള്ള പ്രശ്നങ്ങൾ മൂലം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ കടുത്ത പ്രതിസന്ധിയിലാണ് തൊഴിൽ വകുപ്പിന്റെ കണക്ക് പ്രകാരം മൂന്ന് കോടി അറുപത് ലക്ഷം ആളുകൾക്ക് തൊഴിൽ നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം തൊഴിലില്ലായ്മ ഇത്രയും വർധിക്കുന്നത് ഇതാദ്യമായാണ് ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം മൂന്ന് ലക്ഷം കവിഞ്ഞു അതിൽ എൺപത്തി ആറായിരത്തിലേറെ പേരും അമേരിക്കയിലാണ് മരിച്ചത് ന്യൂസ് ഡെസ്ക്യൂസ്